നമസ്കാരം. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കേരളത്തിലെത്തി എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. ടി പി ആർ നിരക്ക് കുറയാത്തതും പ്രതിദിന കോവിഡ് കണക്കുകൾ കൂടുന്നതും ഒക്കെ വിലയിരുത്തുന്നതിനാണ് കേന്ദ്ര സംഘം കേരളത്തിലെത്തുന്നത്. കേരളം ഉൾപ്പെടെ കോവിഡ് കേസുകൾ കൂടുതലുള്ള അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ത്രിപുര, ഒഡീഷ, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ആരോഗ്യ വിദഗ്ധ സംഘം സന്ദർശിക്കുന്നുണ്ട്. രണ്ടംഗ സംഘമാണ് ഓരോ സന്ദർശനം നടത്തുന്നത്. ഒരു ഡോക്ടറും പൊതുജന ആരോഗ്യ വിദഗ്ധനുമാണ് സംഘത്തിലുള്ളത്. സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടി പി ആർ 10 താഴെ കുറയാത്ത സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ വേണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ടി പി ആർ 10% കൂടുതൽ തന്നെയാണ്. ഞായറാഴ്ച ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.25 ആയിരുന്നു. ശനിയാഴ്ചയാകട്ടെ 10.39, വെള്ളിയാഴ്ച 10.11 എന്നിങ്ങനെയായിരുന്നു. സംസ്ഥാനത്തെ ടി പി ആർ 10% മുകളിലാണ്. കാരണം ഞായറാഴ്ചത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് 10.25 ആയിരുന്നു. ശനിയാഴ്ചയാകട്ടെ ഇത് 10.39 ആയിരുന്നു. വെള്ളിയാഴ്ച 10.11 ആയിരുന്നു. ഇന്നലെ 12,100 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്നും ശ്രദ്ധേയമാണ്. ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പ്രതിദിന കേസുകൾ 10,000 താഴെയാക്കാനും ടി പി ആർ 10 താഴെയുമാക്കാനാണ് സർക്കാർ ഈ യോഗത്തിൽ തീരുമാനിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. എന്തായാലും കേന്ദ്ര സംഘം കേരളത്തിലെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രതിദിന കണക്കുകൾ ഉയർന്നു വരുന്നത്, ടി പി ആർ കുറയാത്തത്, മരണനിരക്കുകൾ കൂടുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ഉന്നതതല മന്ത്രിസഭാ യോഗവും നടക്കും. പ്രധാനമായും അതിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ലോക്ക്ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിക്കണോ വേണ്ടയോ എന്നാണ്. ടി പി ആർ കുറയാത്തടത്തോളം കാലം ലോക്ക്ഡൌണിൽ ഇളവുകൾ വരുമോ എന്നത് സംശയം തന്നെയാണ്. എന്തായാലും കേന്ദ്ര സംഘത്തിൻ്റെ വരവോടുകൂടി കേരളത്തിലെ കോവിഡ് പ്രതിദിന കണക്കുകൾ കുറയുമോ, ടി പി ആർ 10 താഴെയാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടറിയണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ വിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.